തിരുവനന്തപുരം ആറ്റിങ്ങലിൽ സ്കൂൾ വിദ്യാർത്ഥികളെ ഇടിച്ചിട്ട് സ്വകാര്യ ബസ് നിർത്താതെ പോയതായി പരാതി. അപകടത്തിൽ 3 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ട്യൂഷൻ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളെയാണ് ബസ് ഇടിച്ചത്. അപകടത്തിൽ പോലീസ് കേസെടുത്തു. ഈ ബസ് ഫോൺ ഓടിക്കാതെ ഭയങ്കര സ്പീഡിന് വന്ന് ചെറ്റും ഞാനും എൻ്റെ രണ്ട് കൂട്ടുകാരും ദേവനും ശിവയത്തും ഞാൻ ഇവിടെ വന്നു. പെട്ടെന്ന് വണ്ടിയെ തട്ടി ശിവത്തിന്റെ കയ്യിൽ ദേവന്റെ ബാഗ് മുതിരൊക്കെ വന്ന് ഇടിച്ച് എന്നിട്ട് ഇവര് കാറും ഞാനും അതേ പേര് വണ്ടി പോയി തട്ടി എന്നിട്ട് വണ്ടി അവിടെ നിർത്തിയത് ആളെ ഇറക്കാനാണ്. അപ്പൊ ആ വണ്ടി നിർത്തിയ കാര്യം ചെയ്തിട്ട് അവരെ നമ്മളെ ചുച്ചിച്ചൊരു ചെയ്യും ചോദിച്ചിട്ട് പോയി. ഈ ദേവൻ തെറിച്ചു പോയി വീഴാൻ പോയപ്പോ അവന്റെ കയ്യിലും ആൾക്കാരെ നമ്മൾ ഇതൊക്കെ പിടിച്ച് നമ്മൾ നിർത്തി. അങ്ങനെ ആ വഴിക്കാൻ എനിക്ക് എന്ത് എന്ത് പുറത്തത് അതിലൊക്കെ തട്ടിയത്. എന്നിട്ട് അവര് നിർത്താതെ പോയി. അപ്പൊ അവിടെ നിന്ന് രണ്ട് മൂന്ന് അമ്മമാർ പറഞ്ഞ് അവരെ സംസാരിച്ചു. നിങ്ങൾ എവിടെ നോക്കി നമ്മൾ ചോദിച്ചു എവിടെ നോക്കിയാൽ വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പൊ അവരൊന്നും പറയാതെ ഒരു വണ്ടി എടുത്തു അവരെ കാര്യമൊന്നും പറഞ്ഞ അടിക്കും. പക്ഷെ അതിലെ ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടാവും നല്ല ഡോക്ടർ. കാരണം രാവിലെ അവരുടെ മുമ്പായിരുന്നു. വിവരങ്ങളുമായി മുഹമ്മദ് ആഷിഖ് ചേരുന്നുണ്ട്. ആഷിഖ്, ഈ അപകടം പറ്റിയെന്ന് അറിഞ്ഞിട്ടും നിർത്താതെ പോയ ആ സ്വകാര്യ ബസ് ഏതാണ്? കുട്ടികളുടെ ആരോഗ്യസ്ഥിതി എന്താണ്? രേഷ്മ, ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. ആറ്റിങ്ങൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികളായ 3 പേർ ട്യൂഷൻ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് ഈ സ്വകാര്യ ബസ് ഇടിച്ചിടുന്നത്. 3 പേര് കുട്ടികളെ ഇടിച്ചിട്ട് കുട്ടികൾക്ക് നടുവിനും തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവർ ചികിത്സയിലാണ്. സ്വകാര്യ ബസ്സുകൾ ഈ റൂട്ടിൽ നിരന്തരം മത്സര ഓട്ടം നടത്താറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത്തരത്തിൽ നടത്തിയൊരു മത്സരയോട്ടത്തിന്റെ ഭാഗമായിട്ടാണ് കുട്ടികളെ ഇടിച്ചിട്ടിട്ടും നിർത്താതെ ഈ ബസ് പോയത്. തുടർന്ന് നാട്ടുകാർ ഓടിക്കൂടി കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. സംഭവം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്ഥിരമായി ഇത്തരത്തിൽ മത്സരയോട്ടം നിയന്ത്രിക്കാൻ ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാർ ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നത്. ശരി.